നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് പൊള്ളാച്ചിയിലാണ്. ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ കുറച്ച് പോത്തുകളെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ പോത്തുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ പോത്തിനെ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും പോത്തിനെ വാങ്ങിക്കാൻ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ സുഹൃത്തിനെ, നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പല പല സംശയങ്ങളും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളായിട്ട് തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയുന്നതുമായിരിക്കും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. പലരും മറ്റു പല വീഡിയോസിൽ നിന്നും നമ്പർ എടുത്തിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പലരും കച്ചവടക്കാരുമാണ്. അപ്പോൾ അവർക്ക് നമ്മളോട് ചെറിയ രീതിയിലുള്ളൊരു ആലോചന ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പക്ഷെ നമ്മളെപ്പോഴും കർഷകരെ സപ്പോർട്ട് ചെയ്യുക, കർഷകർക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ജോലി മറ്റുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഇത്തരത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നതും അതിലെ സത്യാവസ്ഥകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ. അപ്പോൾ ഞാനൊരിക്കലും ഒരു കച്ചവടക്കാരനല്ല. ഞാൻ അങ്ങനെ എല്ലാവർക്കും പോത്തിനെ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പശുവിനെ വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷേ കൃഷിയിലേക്ക് ഇറങ്ങാൻ അത്രയും താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ സഹായിക്കും. അതിന് വരുന്ന എക്സ്പെൻസോ മറ്റുള്ളതോ ഒന്നും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പോത്തിനെ വാങ്ങിച്ച് വന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് എത്തുന്നത് മുതലാണ് ഈ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പൊള്ളാച്ചി ചന്തയിൽ നിന്നും പശുക്കൾ പോത്തുകളെ എടുത്തിട്ട് നമ്മൾ തൃശ്ശൂർ ഉള്ള നമ്മുടെ സുഹൃത്തിൻ്റെ ഫാമിലേക്ക് എത്തി. അപ്പോൾ കന്നുകാലികളൊക്കെ നമ്മൾ ഇറക്കി, ജീപ്പിൽ നിന്ന് നമ്മൾ ഇറക്കി. കുറച്ച് ചെങ്കുത്തായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ ഫാം നിൽക്കുന്ന ഏരിയ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്ന ഈ പോത്തിൻ കുഞ്ഞുങ്ങളൊക്കെ സ്ഥിരമായിട്ട് പുറത്ത് കെട്ടിയൊന്നും എക്സ്പീരിയൻസ് ഉള്ള പോത്തിൻ കുഞ്ഞുങ്ങളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫാമിൽ കെട്ടിയിട്ട് നിൽക്കുന്നത് പോലെയല്ല നമ്മൾ പുറത്ത് പറമ്പിലൊക്കെ കെട്ടുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പുറത്ത് കെട്ടിയിട്ട് കൊണ്ടുവന്ന ഉടനെ ആദ്യത്തെ ഒരാഴ്ച എപ്പോഴും ഇവരെ പുറത്ത് കെട്ടിയിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കാല് കയറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് മറിഞ്ഞ് വീഴാനും അങ്ങനെ വീണ് എല്ലൊടിയാനും മറ്റുള്ള സാധ്യതകളൊക്കെ വളരെ അധികമാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പോത്തിൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ എന്താണ് ഇങ്ങനെ എല്ലുന്തി നിൽക്കുന്ന പോത്തിൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത് എന്ന് യാതൊരു കാരണവശാലും ചോദിക്കരുത്. നമുക്ക് ചന്തയിൽ ഇങ്ങനെയുള്ളതേ കിട്ടുള്ളൂ, ഇങ്ങനെയുള്ളതിനെ വാങ്ങിയാലേ നമുക്ക് ലാഭമുള്ളൂ. പോരാത്തതിന് തടിച്ചു കൊഴുത്ത് നിൽക്കുന്ന പോത്തുകളെ അപേക്ഷിച്ച് എപ്പോഴും നമുക്ക് വളർത്താൻ നല്ലത് കുറച്ചൊന്ന് മെലിഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ ആരോഗ്യം നല്ലപോലെ ഉള്ള പോത്തും കുഞ്ഞുങ്ങൾ മാത്രമേ വാങ്ങിക്കാവൂ. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ചന്തയിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. നമ്മൾ ഒരു 10 എണ്ണം ഉള്ളൊരു ഗ്രൂപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ 1-ഓ 2-ഓ എണ്ണത്തിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വളരെ ശക്തമായിട്ട് തന്നെ ആ 2 എണ്ണം ഒഴിച്ചേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി തന്നെ വേണം ബാക്കിയുള്ളതിനെ വാങ്ങിക്കാനായിട്ട്. യാതൊരു കാരണവശാലും വില കൂടും എന്ന് വിചാരിച്ചിട്ട് ഈ അസുഖമുള്ളതിനെ വാങ്ങിച്ച് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പോൾ ഒരു 10 എണ്ണത്തിന് എടുക്കുകയാണെങ്കിൽ ആ 2 എണ്ണം പോരാതെ ബാക്കിയുള്ള 8 എണ്ണത്തിനും കൂടെ ഈ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കണ്ണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചിലതിൻ്റെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു കുഞ്ഞ് ഞങ്ങൾ നോക്കി ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല ഒറിജിനൽ മുറാ പോത്തിൻ്റെ കുഞ്ഞുമായിരുന്നു. പക്ഷേ അതിൻ്റെ കണ്ണിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊന്നും മുറാ പോത്തുകളല്ല, പക്ഷേ അത് മുറാ പോത്തായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അസുഖം കണ്ടതുകൊണ്ട് തന്നെ അതിനെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച പോത്തിൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ആദ്യമായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ ഫാദറിൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണ് ഈ ഫാം നടത്തുന്ന ആള്. അപ്പോൾ ഫാദറിൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഗോപി എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹത്തിന് നമുക്ക് കാണിക്കാം, അവസരം കാണിക്കാം. അപ്പോൾ ഈ സുഹൃത്ത് വിളിച്ച് ചോദിച്ചത് മുറാപ്പോത്തിനെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഒരു ചന്തയുണ്ട്. അതായത് ഇപ്പം നമ്മൾ പോയത് പൊള്ളാച്ചി ചന്തയിലാണ്. അതായത് പൊള്ളാച്ചി ചന്ത നടക്കുന്നത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ്.
നമുക്ക് തിങ്കളാഴ്ച ഒട്ടംചിത്രം എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലാണെങ്കിൽ കൂടുതലായിട്ട് ഈ മുറ പോത്ത്, മുറ എരുമക്കുട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണ് ഒട്ടംചിത്രം മാർക്കറ്റ്. പക്ഷേ നമുക്കത് കുറച്ചുകൂടെ ദൂരം കൂടുതലാണ്. പിന്നെ ഈ ഇത് എൻ്റെ ഈ സുഹൃത്തുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വന്ന ചെറിയൊരു ഗ്യാപ്പ് കാരണം ഞങ്ങൾക്ക് തിങ്കളാഴ്ചത്തെ ചന്തയിലേക്ക് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ചത്തെ ചന്തയിലേക്ക് പോകാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ചൊവ്വാഴ്ച ഈ പൊള്ളാച്ചി ചന്തയിൽ പോയിട്ട് പോത്തിനെ എടുക്കാം എന്ന് തീരുമാനിച്ചത്. കാരണം ഞങ്ങൾ മുറാപോത്തിനെ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ പൊള്ളാച്ചി ചന്തയിൽ പോയിട്ട് ഒരിക്കലും നമ്മൾ മുറാപോത്തിനെ കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ബൈ ചാൻസ് കിട്ടിയാൽ മാത്രം വാങ്ങിക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് മുറാപോത്തിനെ വിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ മുറാപോത്തിനെ വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷേ അത് വലിയൊരു വില കൊടുത്തിട്ടാവരുത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട്, കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട ഒരു സുഹൃത്ത് നമ്മളോട് വിളിച്ച് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ആവറേജ് ഒരു 30 കിലോമീറ്റർ ഉള്ള ഒരു പോത്തിനെ വാങ്ങിച്ചു, അതിന് ഏകദേശം 18,000 രൂപയ്ക്ക് മേലെ ആയി എന്നൊക്കെയാണ് പറഞ്ഞത്. കൃത്യമായിട്ട് റേറ്റ് ഓർമ്മയില്ല, 18,000 രൂപയ്ക്ക് അടുത്തൊക്കെ ആയി എന്നാണ് പറഞ്ഞത് എന്നാണ് ഓർമ്മ. അപ്പോൾ അത്രയും വലിയ വിലയൊന്നും നിലവിൽ പോത്തിനില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് അവിടെ കിട്ടും. പക്ഷേ അത് ബൾക്കായിട്ട് എടുക്കണം, റിസ്ക് എടുക്കണം, രാത്രിയിൽ ഉറക്കൊഴിയണം. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ രാവിലെ 3 മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒട്ടംചിത്രം വരെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ ഇവിടുന്ന് പോയാലേ നമുക്ക് ഒട്ടംചിത്രം എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ തിരിച്ച് അവിടുന്ന് തിരിച്ചും നമുക്കൊരു വലിയ ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് തിരിച്ചുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫാമിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇവിടെ പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. CO3 ഇനത്തിൽപ്പെട്ട പുല്ല് ഒരേക്കറോളം സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോത്തുകളൊന്നും നിലവിൽ നന്നായിട്ട് പുല്ല് തിന്ന് ശീലിച്ച് നിൽക്കുന്നതായിരിക്കില്ല. അപ്പോൾ തുടക്കത്തിൽ ഒരാഴ്ച നമുക്ക് വൈക്കോലുണ്ടെങ്കിൽ, അതായത് വൈക്കോൽ എന്ന് പറഞ്ഞാൽ ഉണക്കപ്പുല്ലുണ്ടെങ്കിൽ, ആ ഉണക്കപ്പുല്ലും പുല്ലും പച്ചപ്പുല്ലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. മറ്റേത് തീർച്ചയായിട്ടും ഈ പോത്തുകൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ വയറിളക്കം പിടിക്കാനുള്ള സാധ്യതയും വളരെ ഹെവി ആയിട്ടുള്ളൊരു വയറിളക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ജൂൺ മാസം ലാസ്റ്റാണ് ഞങ്ങൾ ഈ പോയി പോത്തിനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴ ചാറിയിട്ട് നമ്മുടെ പറമ്പ് മുഴുവനായിട്ടും പച്ചപ്പുല്ല് പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതൊന്നും നട്ട പുല്ലല്ല, ഇതൊക്കെ തനിയെ ഉണ്ടായ കളപ്പുല്ലുകളാണ്. അപ്പോൾ നട്ട പുല്ല് വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുല്ലുകൾ തിന്നു കഴിഞ്ഞാൽ ഇളംപുല്ലുകളായതുകൊണ്ട് തന്നെ വയറിളക്കത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വയറിളകി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഈ ജീവികൾ ക്ഷീണിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ നമ്മൾ ഇത്തരത്തിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടനെ തന്നെ മരുന്നുകളോ മറ്റുള്ളതൊന്നും കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ട് തന്നെ കയറുറഞ്ഞിട്ടും അവിടെ ഇവിടെ തട്ടിയിട്ടൊക്കെ ധാരാളം മുറിവുകൾ ഈ പോത്തിൻ്റെയൊക്കെ മേത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം മുറിവുകളൊക്കെ നമ്മൾ ടോപ്പിക്യൂറോ അല്ലെങ്കിൽ ഹൈമാക്സോ പോലുള്ള ഓയിൽമെൻറ്റ് തേച്ചിട്ടും സ്പ്രേ അടിച്ചിട്ടും ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണക്കണം. പക്ഷേ യാതൊരു കാരണവശാലും ഹെവി ആയിട്ടുള്ള ഒരു മരുന്നും ഈ സമയത്തൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. അട്ടക്കറി, ഉപ്പ്, മഞ്ഞൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ മുറിവുകൾക്കുള്ള മരുന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആത്തയുടെ ഇല ഉണ്ടെങ്കിൽ അത് തേച്ചിട്ടും നമുക്ക് ഈ മുറിവ് ഉണക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ പച്ചമഞ്ഞൾ മാത്രം തേച്ച് കഴിഞ്ഞാലും ഈ മുറിവുകളൊക്കെ ഉണങ്ങി കിട്ടും. ആഴത്തിലുള്ള മുറിവുകളൊന്നുമല്ല, ഇത് പുറമെയുള്ള തോലി പോകുന്നത് മാത്രമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിൽ ഇവർ കുളിക്കാനായിട്ട്, അതായത് പോത്തിന് കുളിക്കാനായിട്ട് ഒരു ചെറിയ ഏരിയ ഇതുപോലെ കൊത്തി കളച്ചിട്ട് അത് കുഴിയാക്കി അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയിലായിരുന്നു. പക്ഷേ ഇവിടെ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു പദ്ധതി വേണ്ട എന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. കാരണം ഈ വെള്ളം കൃത്യമായ ഇടവേളകളിൽ മാറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം എന്തെങ്കിലും അസുഖമുണ്ടെങ്കിലും പകരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഇത് നാച്ചുറൽ വാട്ടർ അല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിലാണ് കുളിപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ CO3 പുല്ല് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഏരിയ. അപ്പോൾ ഇത്തരത്തിൽ 1 ഏക്കർ മാത്രമേ ഇവിടെ പുല്ല് നട്ടിട്ടുള്ളൂ. നമുക്ക് ഈ ഇപ്പം നമ്മൾ വാങ്ങിച്ച 12 പോത്തിൻ കുഞ്ഞുങ്ങൾക്കും ഒരു 1 അല്ലെങ്കിൽ 2 വർഷം ഇവിടെ നിർത്തണം എന്നുള്ള പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ ഇവരോട്, ഇത് മൊത്തത്തിൽ ഒരു 4 ഏക്കർ പ്രോപ്പർട്ടിയാണ്, അതിൽ തെങ്ങും മറ്റുള്ള ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മുഴുവനായിട്ടും പുല്ല് പിടിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ തൊഴുത്ത്. അപ്പോൾ ഈ തൊഴുത്ത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം.
തൊഴുത്ത് വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് പുല്ല് ഇടാനുള്ള പുൽത്തൊട്ടിയൊക്കെ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിയിൽ ഹുക്കുകളാണ് കൊടുത്തിട്ടുള്ളത്, അതായത് പോത്തിന് പശുവിനെയൊക്കെ കെട്ടാനായിട്ട് ഹുക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോത്തിനെ കൊണ്ടുവരും എന്നുള്ളത് ഇവിടുത്തെ പണിക്കാർ പ്രതീക്ഷിച്ചിട്ടില്ല. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അവരത് ക്ലീൻ ആക്കാനുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഷെഡ് ഉണ്ടാക്കിയതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മൂത്രം പോകാനുള്ള ചാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ചാണകം ഇടാൻ വേണ്ടിയിട്ട് തൊട്ട് ബാക്കിലുള്ള ഈ ഒരു കുഴി മാത്രമാണ് ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അപ്പോൾ ചാണകം ഇടാൻ യാതൊരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലൊരു ഷെഡിനോട് ചേർന്ന് തന്നെ ഒരിക്കലും ഒരു കുഴി ഉണ്ടാക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതിൻ്റെ വിശദമായിട്ട് ഈ ഫാം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ പോത്തിനെയും പശുവിനെയും വാങ്ങി തമിഴ്നാട്ടിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം പേപ്പറുകൾ കയ്യിൽ കരുതണം, ചെക്ക് പോസ്റ്റിൽ എന്തെല്ലാം പേപ്പറുകൾ ചോദിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആൾ എന്ന നിലയിൽ നമ്മൾ വെക്കേണ്ടത് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതായത് ഈ ഒരു ജീവി ഫിസിക്കലി ഫിറ്റാണ് ഒരു യാത്ര ചെയ്യാനായിട്ട് എന്നുള്ളത് എഴുതി തരുന്ന ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. ബാക്കിയുള്ള പേപ്പറുകളെല്ലാം വാഹനത്തിൻ്റെ ഉടമ ചെയ്യേണ്ട പേപ്പറുകളാണ്. മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മൂന്ന് ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. 10,000 രൂപയ്ക്ക് വാങ്ങിയാൽ നമ്മുടെ പോത്ത് എത്ര പ്രായം വരും എന്നുള്ളതാണ്, പിന്നെ എത്ര കിലോ വരും, ഒരു വർഷം വളർത്തി എത്ര കിലോ ആക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരം അദ്ദേഹത്തിന് ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ചോദ്യം മറ്റുള്ളവരും ചോദിച്ചുകൊണ്ടാണ് ഇതിനുള്ള മറുപടി വയ്ക്കുന്നത്. നമ്മൾ വാങ്ങിച്ച പോത്തിൻ്റെ പ്രായം ഒരിക്കലും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ 1 വയസ്സായതായിരിക്കാം, 1.5 വയസ്സായതായിരിക്കാം, പല പ്രായമായിരിക്കാം. ഏകദേശം തൂക്കം എന്ന് പറയുന്നത് ഒരു 120-130 കിലോ ലൈവ് ബോഡി വെയിറ്റ്, ജീവനോട് തന്നെ തൂക്കിയാൽ അത്രയും തൂക്കം വരും. പിന്നെ ഒരു വർഷം കൊണ്ട് എത്ര കിലോ ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ചിട്ടാണ്. അതായത് നമ്മൾ കൈത്തീറ്റയായിട്ട് എങ്ങനെ എത്ര കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് അതിൻ്റെ വളർച്ചയിൽ മാറ്റം വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മുറാപ്പോത്തിൻ്റെ അത്ര തന്നെ വലിയൊരു പെർഫോമൻസ് ചിലപ്പോൾ ഈ ഇത്തരം പോത്തുകൾ കാണിച്ചു എന്ന് വരില്ല. ഇതൊരു സങ്കരയിനം പോത്തുകളാണ്. അപ്പോൾ ഇതിൽ 2 എണ്ണം നമ്മൾ വലുതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും 10,000 രൂപയല്ല വില വന്നിട്ടുള്ളത്. പിന്നെ പിരിച്ച് പിരിച്ച് വാങ്ങുന്നതുകൊണ്ട് ഓരോന്നിനും ഓരോ വിലയാണ്. ആവറേജ് പ്രൈസാണ് 10,000 മുതൽ 11,000 രൂപ വരെ വില വരുന്നത്. ഒരിക്കലും വില ഞാൻ പറയുന്നില്ല, കാരണം ഒരിക്കലും ഇന്നത്തെ വില നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. വാങ്ങിച്ച പോത്തുംകുട്ടികളും തൃശ്ശൂർ ചന്തകളിൽ കിട്ടുന്ന പോത്തുംകുട്ടികളും തമ്മിൽ ഏകദേശം എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ്, അതായത് വിലയുടെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ പൊള്ളാച്ചി പോയി എന്ന് കരുതിയിട്ട് ചില ദിവസങ്ങളിൽ തൃശ്ശൂർ കിട്ടുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നാട്ടിൽ എന്ത് വില ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയോട് കൂടിയിട്ട് വേണം നമ്മൾ പുറത്തുള്ളൊരു ചന്തയിലേക്ക് പോകാൻ. ചിലപ്പോൾ നമുക്ക് തൃശ്ശൂർ ചന്തയിൽ നിന്ന് കിട്ടുന്ന അതേ റേറ്റോ ചിലപ്പോൾ അതിലും കൂടുതലോ ആയിരിക്കാം നമ്മുടെ പൊള്ളാച്ചി ചന്തയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചന്തയിലോ ഉണ്ടായിരിക്കുക. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിലാണ് കിട്ടിയത് തൃശ്ശൂർ ചന്തയെ അപേക്ഷിച്ച്. അപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യം പറഞ്ഞത് ചേട്ടൻ കുഞ്ഞുങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മളൊരിക്കലും ഒരു കച്ചവട രീതിയിൽ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും അത്രയും ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ചാൽ മാത്രമാണ് നമ്മൾ പോയിട്ട് എടുത്തു കൊടുക്കുന്നത്. അതും എൻ്റെ സമയത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകളാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്തു കൊടുക്കാറുള്ളൂ. കാരണം ഒരു ദിവസം വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ട് മറ്റ് എല്ലാ ജോലികളും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് മുതലാവുന്ന ഒരു കാര്യമല്ല. പിന്നെ മറ്റൊരു സുഹൃത്തിൻ്റെ ചോദ്യമാണ് പൊള്ളാച്ചി ചന്ത എന്നാണ് എന്നുള്ളത്. അത് ചില ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു. പൊള്ളാച്ചി ചന്ത എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും എല്ലാ ദിവസവും അതിരാവിലെ അവിടെ പോവുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ അതിരാവിലെ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. സമയം വൈകുന്നതോറും അവിടുത്തെ സാധനങ്ങളുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ചെന്നത് തന്നെ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ് നല്ല കുഞ്ഞുങ്ങളവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും.